നമസ്കാരം എല്ലാവർക്കും. ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം പെപ്പർ മസാലയാണ്. നമ്മുടെ മഷ്റൂം പെപ്പർ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഷ്റൂം പെപ്പർ മസാല തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിലോട്ട് 2 ചെറിയ ക്യൂബ് ബട്ടർ നമുക്കിട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായി സോട്ടായി വരണം. നമ്മുടെ ബട്ടർ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ഗാർലിക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗിഞ്ചറും ഗാർലിക്കും നന്നായി ഒന്ന് സോട്ടാക്കി എടുക്കാം. നമ്മുടെ ഗിഞ്ചറും ഗാർലിക്കും ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നിടം വരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഗിഞ്ചറും ഗാർലിക്കും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 മീഡിയം സൈസ് സവോള ചെറുതായി നീളത്തിലരിഞ്ഞതാണ് നമുക്കിട്ട് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ നീളത്തിലരിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഒനിയനും ക്യാപ്സിക്കും നന്നായി സോട്ടായി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് പെരുംജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മതിയാവും. നമുക്ക് നമ്മുടെ പൊടികൾ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിട്ട് കൊടുത്ത പൊടികൾ സോട്ടാക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം സ്ലോയിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ക്യാപ്സിക്കത്തിലും പൊനിയലിലും നന്നായി പൊടികളെല്ലാം മിക്സായി പിടിച്ച് നല്ല രീതിയിൽ സോട്ടായി വരുമ്പോൾ നമ്മളിവിടെ 10 മഷ്റൂം മീഡിയം സൈസിലുള്ള മഷ്റൂം നമ്മൾ നടുവെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലോട്ട് ചേർത്തെടുക്കാം. ഓൾറെഡി മഷ്റൂമിന് ഉപ്പുണ്ടായിരിക്കും, ആവശ്യത്തിന് ചേർത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിലാക്കി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മഷ്റൂമും മസാലയിൽ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് വൈൻ ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് വൈറ്റ് വൈൻ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഏകദേശം 3 മിനിറ്റോളം നമ്മുടെ മസാലയിൽ കിടന്ന് മഷ്റൂം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പും പെപ്പറും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. താങ്ക് യു.